السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وأصحابه الفائزين നമ്മുടെ വയത് പറയാനുള്ള അബുറാരി ഉസ്താദ് മാഷാ അല്ല നമ്മുടെ സ്റ്റേജിലെത്തി ഇൻഷാല്ല അള്ളാഹു നല്ല നിലയിൽ വയത് പറയാനും ഇതിനെന്നെ ഹിദുമത്ത് ചെയ്യാനും അള്ളാഹു തോഫി കൊടുക്കട്ടെ നല്ലൊരു പ്രഭാഷണം ഇൻഷാല്ല നമ്മുടെ ബൽത്തങ്ങാടി ദാറുസലാമിലൊക്കെ വന്ന് വളരെ നല്ല പ്രഭാഷണമൊക്കെ നടത്തിയിരുന്നു മുമ്പ് ഇന്നലെ ഞാൻ യാദൃശികമായി കാസർഗോഡിൽ നിന്ന് ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ആലമ്പാടി എന്ന് പറയുന്ന നിന്ന് പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു ഉറൂസ് നടക്കുമ്പോൾ ഒന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറി രാത്രി പന്ത്രണ്ടര മണിയായിട്ടുണ്ടാവും അപ്പോൾ അബ്രാർ ഇസ്സാദിൻ്റെ നല്ല വഴത് നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഞാൻ സിയാറത്ത് ചെയ്തിട്ട് പോന്നു അപ്പോൾ ഏതായാലും വലിയ ഒരു പ്രഭാഷണം നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു താല അദ്ദേഹത്തിന് പറയാനും നമുക്കൊക്കെ കേൾക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ നമ്മളെത്ര തീരുമാനിച്ചാലും എന്ത് തീരുമാനിച്ചാലും അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നടക്കുന്നത് ഈ പരിപാടിക്ക് വേണ്ടി ഇന്ന് വിളിച്ചപ്പോൾ അവർ പല നിലക്ക് വിളിച്ചപ്പോൾ ഞാൻ ഒഴിവാക്കിയിരുന്നു ഏഴ് ഏഴാം തീയതി വരാൻ കഴിയില്ല എന്നാൽ പിന്നെ ലാസ്റ്റ് വാഴത് കഴിയുന്ന സമയത്ത് ഒരു മണിക്ക് പന്ത്രണ്ടര ഒക്കെ എത്തിയാലും അപ്പോൾ കഴിയില്ല ഇന്ന് രണ്ട് പരിപാടികൾ നമ്മുടെ റിസോർട്ട് പള്ളിയിൽ റാത്തിയും അതുപോലെ ഉപ്പള പത്തോടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വാഴതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അത് ഇങ്ങനെ യാദർശികമായി രണ്ടും ക്യാൻസലാക്കേണ്ടി വന്നു കടപത്ത് ഇന്ന് വരേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അപ്പോൾ അലഹമ്മില്ല അള്ളാഹുത്തായാലോടുകൂടെ പലപ്പോഴും ഈ സദസ്സിൽ ഈ പള്ളീട് മഷാ അല്ല ഈ ഷംസല്ലമ്മ ക്രിയ സമിതിയുടെ പരിപാടികളിലൊക്കെ ഇവിടെ കൂടാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അള്ളാഹുത്തായാല ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹിക സേവനങ്ങൾ എല്ലാം എല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ നമുക്കറിയാം എന്ന് ലോകത്ത് എല്ലാ ജനവിഭാഗങ്ങളും ഏത് നാട്ടിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ആശങ്ക ആശങ്കകളും പ്രതിസന്ധികളും ദൈനംദിനം കൂടിക്കൊണ്ടി വരികയാണ് ഇന്നത്തെ ഇന്നത്തെതിനേക്കാളും അസ്വസ്ഥതകൾ നിറഞ്ഞ നാളെയാണ് ഇപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഒരു വിഷയം മാത്രല്ല നമ്മൾ വിചാരിച്ചു എൻ ആർ എസ് സിയും സി എയും ഒക്കെയാണ് ഏറ്റവും വലിയ മുസീബത്ത് എന്ന് ഇപ്പോ കൊറോണയുടെ പ്രയാസങ്ങൾ അതിൻ്റെ ഭീകരമായ ആ മാരകമായ സ്വഭാവം കാണുമ്പോൾ നമ്മൾ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്ത് വൈദ്യശാസ്ത്രം ആധുനിക മെഡിസിനൊക്കെ എത്ര വികസിച്ചാലും എത്ര സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും അതിന് പരിഹാരം കാണാൻ സാധിക്കാതെ കൈമലർത്തുകയാണ് ആകെയുള്ള പരിഹാരം നിങ്ങളാരും പുറത്തിറങ്ങരുത് മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും കൺവെൻഷനുകളൊക്കെ മാറ്റിവെക്കണം സ്കൂളിൽ പോകരുത് ആരും പരസ്പരം അടുക്കാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞ് മാറ്റി നിർത്തുകയല്ലാതെ ഇതിനെപ്പറ്റി എന്താണ് അതുപോലെയുള്ള മാരകമായ രോഗങ്ങൾ ഒരു ഭാഗത്ത് നമ്മളെ അലോസരപ്പെടുത്തുമ്പോൾ സാമ്പത്തിക മേഖലയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും പരാതികളും വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് അതുപോലെ തന്നെ ലോകത്ത് യുദ്ധങ്ങളും അക്രമങ്ങളും ഭീകരത ഭരണകൂട ഭീകരതയും എല്ലാം അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് സമാധാനം നഷ്ടപ്പെട്ട ഒരു ലോകം ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹുവിലേക്കുള്ള തിരിച്ചുപോക്ക് അള്ളാഹുവിലേക്കുള്ള മടങ്ങലാണ് ഇതിന് പരിഹാരമെന്ന് നമ്മൾ അമിതമായിട്ട് ശാസ്ത്രത്തിനെ വിശ്വസിച്ചു ശാസ്ത്രത്തിന് എല്ലാത്തിനും പരിഹാരം കാണാമെന്നൊക്കെ നമ്മൾ നമ്മൾ ആശ്വസിച്ചു എല്ലാം എല്ലാ സംവിധാനങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളുണ്ട് ഏത് രോഗം വന്നാലും നമുക്ക് പ്രയാസപ്പെടാനില്ല എന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾക്കൊക്കെ സമാധാനമുള്ള ഒരു ഒരവസ്ഥയുണ്ടായി നമ്മളിപ്പോൾ തിരിച്ചറിയുകയാണ് മനുഷ്യൻ ദുർബലനാണ് മനുഷ്യൻ അശക്തനാണ് ലോകത്ത് ഒരു കാര്യത്തിനും അവൻ അവൻ കഴിവുള്ളവനല്ല അള്ളാഹു നൽകുന്ന കഴിവുകളെ കൊണ്ട് അള്ളാഹു നൽകുന്ന അറിവുകളെ കൊണ്ട് അഹങ്കരിക്കുക എന്നല്ലാതെ നമുക്കൊന്നുമില്ല ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാത്തിനും സാധിക്കുന്നവൻ എല്ലാത്തിൻ്റെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ ഡ്യൂട്ടി അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ തിരിച്ചു പോകണം അള്ളാഹുവിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് നമുക്കൊരു ജീവിതമേ ഒരു ഒറ്റ ഒരു ജീവിതമുണ്ട് അള്ളാഹു തല തന്ന ഈ ഈ ഭൗതിക ലോകത്തുള്ള ഈ ജീവിതം നിങ്ങൾക്ക് ഈ ജീവിതവും അതിന്റെ ശേഷം ഒരു മരണവും അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് ഇതിനെ അള്ളാഹു സൃഷ്ടിച്ചതാണ് ഈ മരണവും ജന്മവും ജീവിതവും എന്തിനു വേണ്ടിയാണ് നിങ്ങളെ പരീക്ഷിക്കാൻ ലിയബുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഈ ജീവിതം ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തിയത് നിങ്ങൾ ആരാണ് നല്ല നിലക്ക് ഈ ജീവിതം വിജയിച്ച് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു താല നമുക്ക് ഈ ജന്മം നൽകിയത് അത് തിരിച്ചറിയണം നമുക്ക് തന്ന ആരോഗ്യവും ആയുസും കഴിവും എല്ലാം നമ്മുടെ ഊർജവും ബുദ്ധിയുമെല്ലാം പണമുണ്ടാക്കാൻ വേണ്ടി സുഖം നേടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെലവഴിക്കുന്നത് അത് നമ്മൾ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി പരിശുദ്ധമായ ദീന് പഠിക്കാൻ വേണ്ടി ദീന് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ബുദ്ധിയുള്ള ആളുകളാകുന്നത് നമ്മുടെ യഥാർത്ഥ ബുദ്ധിയുള്ള ആളുകളാകുന്നത് നമ്മൾ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല നിങ്ങളോട് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മക്കളെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഭാവി നിർണയിക്കപ്പെടുന്ന ദിവസങ്ങൾ സ്കൂളുകളിലും കോളേജുകളിലും മദ്രസുകളിലൊക്കെ പരീക്ഷകളാണ് അള്ളാഹു നമ്മുടെ മക്കളെ വിജയിപ്പിക്കട്ടെ അള്ളാഹു അവരുടെ പഠനത്തിലും പരീക്ഷയിലൊക്കെ അള്ളാഹു വിജയവും ബർക്കത്തും അല്ലാഹു നൽകട്ടെ നാളെ സമുദായത്തിനും സമൂഹത്തിനും നാടിനും കുടുംബത്തിനും ഉപകാരമുള്ള നല്ല മക്കളായിട്ട് കാണാൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന മക്കളായിട്ട് കാണാൻ അല്ലാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ സത്യവിശ്വാസിയുടെ ഒരു പ്രാർത്ഥന നമ്മൾ അല്ലാഹുവോട് നമ്മളിനോട് ദ്വാരക്കുന്നത് അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് കൺകുളിർമയാകി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന മക്കളാകണം എങ്ങനെയാണ് മുത്തീഇന മുത്തലക്ക അള്ളാഹുവിനു വയപ്പെടുന്ന മക്കളെ കാണുമ്പോഴാണ് രക്ഷിതാക്കൾക്ക് സംതൃപ്തി ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഒരുപാട് സ്ഥാപനങ്ങൾ പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് എല്ലാവരും പണ്ഡിതന്മാരാവുക ആലിമ്യങ്ങളാവുക നടക്കുന്ന കാര്യമല്ല നമ്മൾ വിചാരിച്ചാലും നടക്കൂല പത്ത് മുപ്പത് ആളുകൾ എടുത്താൽ അവസാനം പത്താളുകളെ കിട്ടിയാൽ അതൊരു തൗഫീഖാണ് ആ ഇൽമ് മനസ്സിലാക്കി ഇൽമനുസരിച്ച് അമൽ ചെയ്ത് കൽബ് നന്നാക്കി നാളെ ഈ സമൂഹത്തിന് മുമ്പിൽ ഖുർആൻ പ്രചരിപ്പിക്കാനുള്ള മഹത്തായ ദൗത്യം ഏറ്റെടുക്കാൻ കഴിയുന്ന പണ്ഡിതന്മാർ അങ്ങനെ ഒരു പണ്ഡിതനാകണമെന്ന് നമ്മുടെ മക്കൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഭാഗ്യമാണ് പക്ഷേ പലപ്പോഴും നമ്മളും അതിന് വേണ്ട പോലെ പ്രോത്സാഹനം നൽകുകയില്ല നമുക്ക് മക്കളെ കൊണ്ട് എന്തെങ്കിലും കൂടുതൽ ശമ്പളം കിട്ടുന്ന പണി എന്താണ് എല്ലാം എല്ലാം നമ്മൾ കച്ചവട കണ്ണോടുകൂടി കാണുകയാണ് വളർന്നു വരുന്ന മകൻ ആ മകൻ മൂന്നോ നാലോ വയസ്സുള്ളപ്പോൾ നമ്മൾ ചിന്തിക്കും നാളെ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഇരുപത്തി ആറ് വയസ്സ് അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ആ സമയത്ത് ഇവനെ കൊണ്ട് എനിക്ക് എന്ത് എന്ത് ഗുണമുണ്ടാകും നല്ലൊരു ജോലി കിട്ടി അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ജോലിയും ജീവിതവും സമ്പത്തും സമ്പാദ്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദാനങ്ങളാണ് അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നല്ല യക്കീനുണ്ടെങ്കിൽ അള്ളാഹു അനീയാണ് നമ്മൾ ജോലിക്ക് വേണ്ടി പണത്തിന് വേണ്ടി ഒന്നും എലിമു പഠിക്കണ്ട നമ്മൾ നല്ല നെയ്യത്തോടു കൂടെ ഇലമ പഠിച്ചാൽ അള്ളാഹു നമ്മളെ കാര്യം ഏറ്റെടുക്കും എന്ന് മനസ്സിലാക്കുന്ന വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ ഇൻഷാല്ല നമ്മുടെ മക്കളൊക്കെ സ്ഥാപനങ്ങളിൽ പറഞ്ഞയച്ച് ദർസുകളിൽ പറഞ്ഞയച്ച് എല്ലാവരും അല്ല നമുക്ക് മൂന്നും നാലും അഞ്ചും മക്കളുണ്ടെങ്കിൽ ഒരാളെങ്കിലും നല്ലൊരു ആലി ആയിട്ട് വളരട്ടെ ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ നമ്മളെ ദർശനം നമ്മളെ സ്ഥാപനത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ വീടുകളിൽ അവരുടെ ഉപ്പാപ്പ അല്ലെങ്കിൽ ഉമ്മ വലിയമ്മ ആരെങ്കിലൊക്കെ മരിക്കുമ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും പോയാൽ കാണാം അഞ്ചാറ് മക്കൾ ഏഴ് മക്കളൊക്കെ ഉണ്ടാകും പക്ഷേ അവിടെ ആ ഉപ്പാക്ക് ഉമ്മാക്ക് ഉപകാരപ്പെട്ട് അവിടെ ഇരുന്നു കൊണ്ട് കുർആാനൊതുതന്ന കണ്ണ് നിറഞ്ഞുകൊണ്ട് ആ ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവിടെയുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു 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 പുള്ളിയോ അല്ലെങ്കിൽ മകനോ മകൻ്റെയോ മകളുടെയോ മകളൊക്കെയാണ് മകനായിരിക്കും അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം ബൽത്തങ്ങാടി ദാറുസലാംശാള്ള വലിയ ലക്ഷ്യങ്ങളും ഇപ്പോ ഇപ്പൊ നമ്മളതിൻ്റെ സൗകര്യങ്ങളും സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളൊക്കെയാണ് അതിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് നിങ്ങളുടെ ഒക്കെ സഹായങ്ങൾ ചെറുതും വലുതുമായ ഞാൻ ഓർക്കും ഈ പള്ളിയിൽ പോലും വന്നിട്ടുണ്ട് ഞാൻ സുബി നിസ്കാരത്തിന് ആളുകൾ വിചാരിക്കും നേരം വിളിക്കുന്നതിന് മുമ്പ് കളക്ഷന് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ സുബി നിസ്കാരത്തിന് ഈ പള്ളിയിൽ വന്നിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അരി ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ അരി തന്നിട്ടുണ്ട് അതുപോലെ ഏത് സമയമെന്നില്ല ഇങ്ങനെയുള്ള ഓരോ പള്ളികളിൽ പോയി അലഹദില്ല അള്ളാഹുവിൻ്റെ തൗഫ്യക്കോടുകൂടെ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇപ്പോൾ അവിടെ ഇൻഷാ അല്ല ഞാനൊക്കെ ഇപ്പോൾ എപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ അതിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലക്ക് ഇൻഷാല്ല അടുത്ത വർഷം അവിടെ തന്നെ ഉസ്താദ് കൂടിയായിട്ട് അവിടെ തന്നെ നമ്മുടെ മക്കളെ നോക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ അവരെ നല്ല സംസ്കാരമുള്ള നല്ല അറിവുള്ള നല്ല അദബുള്ള ആരുടെ മുമ്പിലും നട്ടെല്ലിൽ നിവർത്തിക്കൊണ്ട് ദീന് പറയാൻ പറ്റുന്ന ഒരാളെയും ഭയപ്പെടാതെ ലാ യു ലൗമത്ത് ലായിം ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും വിമർശകന്റെ വിമർശനവും ഭയപ്പെടാതെ ദീന് പറയാൻ പറ്റുന്ന നല്ല പണ്ഡിതന്മാരെ നമുക്ക് വളർത്തിയെടുക്കണം അതിന് നിങ്ങൾ സഹകരിക്കണം നമ്മൾ പ്രതിസന്ധികൾ നമ്മുടെ നമ്മുടെ ഈ ഒരു മേഖല ഇന്ന് വല്ലാത്ത പ്രയാസങ്ങളാണ് പക്ഷേ അതുകൊണ്ട് അതിലൊക്കെ നിവർന്ന് നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ ദീനിൻ്റെ പേരിൽ ധർമ്മസമരം നമ്മൾ ഏറ്റെടുത്തു വരാണ് പണ്ഡിതന്മാർ പലപ്പോഴും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് തൊള്ളി തോന്നിയതൊക്കെ പ്രസംഗിക്കുക എന്നിട്ട് അതിനെ ന്യായീകരിക്കുക ദീനുമായിട്ടൊരു പുലബന്ധം പോലുമില്ലാത്ത വലിയ വലിയ അബദ്ധങ്ങൾ പറയുക എന്നിട്ട് അനുയായികൾ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ദീനിൻ്റെ പേരിൽ അനുവദിക്കാൻ പാടില്ല ഞാൻ ഇതുപോലെ ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ ഇതുപോലെ ഒരു പ്രസംഗം പ്രസംഗിച്ചു ദീനിൻ്റെ പേരിൽ ഇങ്ങനെ അബദ്ധങ്ങൾ പറയരുത് ആരാണെങ്കിലും ശരി അത് അംഗീകരിക്കാൻ ഇവിടുത്തെ പണ്ഡിത സമൂഹം തയ്യാറല്ല ഇവിടുത്തെ ദീനിൻ്റെ പ്രവർത്തകന്മാർ അനുവദിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോ അതും ചോദിക്കാൻ ആളുകൾ വരും അപ്പൊ ഞാൻ പറഞ്ഞത് അള്ളാഹു സുബഹാനോത്തരം നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ഒരു പരിശുദ്ധമായ സ്ഥാപനം മാത്രമല്ല ഒരു ദീനി ദാവാ കേന്ദ്രമാണ് നമ്മൾ ആ കുട്ടികളെ കൊണ്ട് ഇൻഷാ അള്ളാഹ് ഇവിടെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലി സ്വലമാ തങ്ങളുടെ ഏൽപ്പിച്ച ഡ്യൂട്ടി ഏറ്റെടുക്കാൻ എനിക്കും നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും തയ്യാറുണ്ടോ എന്നതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അന്നി ആയ നബി യ നബിസ്വലമാങ്ങൾ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് അന്നി വലവ് ആയ നിങ്ങൾ എന്നെ തൊട്ട് എന്നിൽ നിന്ന് മനസ്സിലാക്കിയ ആയത്തുകൾ ഹദീസുകൾ നിങ്ങളത് എത്താത്ത സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം ഈ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നോർത്ത് കർണാടകയിലും ഇവിടെ നിന്നങ്ങോട്ട് ഈ ചാർമാടി കാട്ടി കയറി കയറിയിട്ട് അങ്ങോട്ട് പോയാൽ വളരെ ദയനീയമായ സാഹചര്യങ്ങൾ നമ്മൾ ഇന്ന് സംസ്ഥയുടെയും ഈക്രിയ സമിതി ഇതുപോലെയുള്ള സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇവിടെ മാഷാ അല്ലാ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു ശരിയായിട്ട് ലാ ഇലാഹ ഇലല്ലാ എന്ന് പോലെ ഉച്ചരിക്കാൻ കഴിയാത്ത ഹതഭാഗ്യരായ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരുണ്ട് അവർക്കിടയിലൊക്കെ പരിശുദ്ധമായ ഒരു ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ് നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മളിവിടെ തന്നെ നിൽക്കേണ്ടവരല്ല നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പ്രവർത്തനം അതിന് നമുക്ക് സമയമില്ലെങ്കിൽ ഇതുപോലത്തെ പണ്ഡിതന്മാരെ വളർത്തിയെടുത്തുകൊണ്ട് അവരെ നമ്മൾ ആ മേഖലയിലേക്ക് അയക്കണം നമ്മൾ ഏറ്റെടുക്കണം അവരുടെ കാര്യങ്ങൾ അവരുടെ പഠനം അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജീവിതം നമ്മളതിൽ അവരെ സഹായിച്ചാൽ തീർച്ചയായിട്ടും അവർ ചെയ്യും ഒരു മനുഷ്യനെങ്കിലും നിങ്ങൾ കാരണമായിട്ട് കുറേ ആളുകൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾ നന്നാവണ്ട ഒരു മനുഷ്യൻ റജുലം വാഹിതൻ ഒരേ ഒരാൾ ഒരേ ഒരാൾ അള്ളാഹുവിലേക്ക് മടങ്ങിയാൽ നിങ്ങൾക്ക് മിന അതിനേക്കാളും വലിയ ഒരു സന്തോഷം ഈ ദുന്യാവിൽ കിട്ടാനില്ലെന്ന് മുഹമ്മദുർ റസൂൽ ഏറ്റവും വലിയ ഭാഗ്യമാണത് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ മഷാദ നമ്മുടെ അസീസ അതുപോലെ തന്നെ നമ്മുടെ ജുനൈദ് ജഫ്രീ തങ്ങളുടെയും ഇവിടെയുള്ള ഉസ്താദുമാരുടെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ ഒരുപാട് പ്രവർത്തകന്മാർ ദാറു വേണ്ടിയുള്ള ഈ ഉപ്പിനങ്ങാടി ഭാഗത്തുള്ള സോൺ കമ്മിറ്റി ഈ കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് കൂടി നിങ്ങൾ അതൊക്കെ അതിനോടൊക്കെ സഹകരിച്ചുകൊണ്ട് നമുക്ക് വലിയ ഒരു ആശ്വാസം നൽകുന്ന ഒരു ഏരിയയാണ് നിങ്ങളെ ഈ ആത്തൂർ ഈ ഭാഗങ്ങളൊക്കെ കാരണം ദാറു വേണ്ടി ചോദിക്കുമ്പോൾ സ്വന്തം നാട്ടിലെ സ്ഥാപനം പോലെ അതിനു വേണ്ടി കരുതി വെച്ചവർ ചോദിക്കാതെ അങ്ങോട്ട് എത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ അള്ളാഹു അവർക്ക് വറക്കത്ത് കൊടുക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് കൊടുക്കട്ടെ ഇൻഷാല്ല പരീക്ഷയൊക്കെ കഴിയുമ്പോൾ സ്ഥാപനത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ ഒമ്പതാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ അല്ല എട്ടാം ക്ലാസ് കഴിഞ്ഞ് ഇനി ഒമ്പതാം ക്ലാസ്സിലേക്ക് വിജയിച്ച കുട്ടികൾ അതുപോലെ എസ് എസ് എൽ സി കഴിഞ്ഞവർക്കുള്ള രണ്ട് പിന്നെ നിലയ്ക്കുള്ള കുട്ടികൾക്കഡ്മിഷൻ കൊടുക്കുന്നുണ്ട് ഇൻഷാ അല്ല അഹു വർക്കത്ത് ചെയ്യട്ടെ തൗഫീഖ് ചെയ്യട്ടെ മരിച്ചു പോയവർക്ക് അള്ളാഹു താലും മഹഫുറത്ത് കൊടുക്കട്ടെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ നമ്മുടെ അബ്ബാസാക്ക എന്താ അറഫ അബ്ബാസാക്ക നമ്മളെ ഒരു അടുത്ത വലിയ സുഹൃത്താണ് അപ്പോൾ അപ്പോ അള്ളാഹുത്താലെ മുഹഫുറത്ത് കൊടുക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ നമ്മളിതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ടാണ് വരുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇന്നീ വരവ് വരാൻ ഒരു കാരണം അതുകൂടെയാണ് ഇതുവരെ അവിടേക്ക് വരാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന് മഫറത്ത് കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മൂന്ന് മക്കൾ അള്ളാഹുത്തല്ലാ കുട്ടികളെ എല്ലാ നിലക്കും ഹൈറിലാക്കി കൊടുക്കട്ടെ അള്ളാഹുത്താല ആ കുടുംബത്തിന് എന്തെല്ലാം സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ഞാനിങ്ങനെ വീടിൻ്റെ മുമ്പിൽ കണ്ട ആ ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞ് ആ ഷോ ഷോപ്പിൻ്റെ പണി കഴിഞ്ഞ് ഉദ്ഘാടനം കാത്തിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് അള്ളാഹുത്താല ഇതിനൊക്കെ സന്തോഷം അള്ളാഹു ഖബറിൽ എത്തിച്ചു കൊടുക്കട്ടെ അള്ളാഹു ജീവിതത്തിന് അള്ളാഹു ഒരുപാട് നല്ല സ്വഭാവവും നമുക്ക് നല്ല നിലക്ക് നമുക്ക് അറിയുന്ന വ്യക്തിത്വമാണ് അള്ളാഹുത്താല അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ അതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ ഷാ ഉസ്താദ് അടക്കം നമുക്ക് അടുത്ത് പരിചയമുള്ള നമ്മളെ ആശ്വസിപ്പിക്കുന്ന നമ്മളെ സമാധാനിപ്പിക്കുന്ന നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഷാ ഉസ്താദ് അടക്കമുള്ള അള്ളാഹുത്താല അവർക്കൊക്കെ മഹഫുറത്ത് കൊടുക്കട്ടെ അള്ളാഹുത്താല അവരുടെ പിൻഗാമികളായിട്ട് ഇനി ആ തൂരിൽ നിന്ന് അതുപോലെയുള്ള അല്ലെങ്കിൽ അവർ ചെയ്ത ആ ഒരു ദൗത്യം അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല പണ്ഡിതന്മാർ ഇവിടെ ഷാഹുസ്ഥാദിനെ പറഞ്ഞ ഇരുന്നാൽ മാത്രം പോരാ ഇനിയുള്ള ഭാവിയിൽ അതുപോലത്തെ പണ്ഡിതന്മാർ ഇവിടെ നിന്ന് ഉണ്ടാകണം ഇത് ഷാഹുസ്ഥാദിന്റെ നാടാണെങ്കിൽ ഇൻഷാ അല്ലാ അള്ളാഹു നമ്മുടെ ഈ പരിപാടികളൊക്കെ വിജയിപ്പിക്കട്ടെ ഓരോ വർഷം കയ്യും തോറും ഈ ക്രിയസമിതിയുടെ പരിപാടികൾ വിപുലമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തിനേക്ക് ഇങ്ങനെ ആദ്യമൊക്കെ ചെറിയ ചെറിയ പരിപാടികൾ മാഷാ അല്ലാ വിശാലമായ സ്ഥലവും പരിപാടികളൊക്കെ അലഹമ്മദില്ല ഇനിയും മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ ചെറുപ്പക്കാർ ആവേശത്തോടുകൂടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങൾ ചെറുപ്പക്കാർ അള്ളാഹുർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ നമ്മളൊക്കെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ അള്ളാഹു താൽ എല്ലാ ബുദ്ധിമുട്ടും നമ്മളെ സലാമത്താക്കട്ടെ എല്ലാത്തിനും ചെയ്യുന്ന ജോലികളിൽ കച്ചവടങ്ങളിൽ കൃഷിയിൽ എല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നമ്മുടെയൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു ഹൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ അള്ളാഹു നന്നാക്കട്ടെ അള്ളാഹു താല നമ്മുടെ ഉറ ഉദ്ദേശങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ മുറാദുകൾ അള്ളാഹു തരട്ടെ ഈ സദസ്സിൻ്റെ വറക്കത്തുകൊണ്ട് ഈ റജബ് മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹു നമുക്ക് ബറക്കത്ത് ചൊരിഞ്ഞു നൽകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ അള്ളാഹു സുബഹാനോ തല റജബിലും ഷെബാനിലും വറുക്കത്ത് ലഭിക്കാനും റമദറമലിലേക്ക് എത്തി നല്ല നിലയിൽ നല്ല രൂപത്തിൽ പ്രത്യേകിച്ച് ഈ വർഷമൊക്കെ നല്ല ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിന് വേണ്ടി ഇഖലാസോടുകൂടെ സമാധാനത്തോടുകൂടെ തറാവീഹ് നിസ്കരിച്ച് ഈ ഭാഗത്തൊക്കെ ഉള്ള ചില തറാവീഹ് നിസ്കാരം അതൊക്കെ മാറ്റി സമാധാനത്തോട് നല്ല റാഹത്തോടുകൂടെ തറാവീഹ് നിസ്കരിക്കണം പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എൻ ആർ സിയും മറ്റേതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അള്ളാഹുവിയിലേക്ക് ഒന്ന് മനസ്സറിഞ്ഞ് മടങ്ങേണ്ട താമസം തീരുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളൊക്കെ നിങ്ങളൊക്കെ ഇവിടെയുള്ള ഉമ്മമാരുടെയൊക്കെ ദുഅയിൻ്റെ ഫലമായിട്ട് ലോകത്ത് ഈ ലോകത്ത് പോലും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മൂമെൻ്റാണ് നമ്മൾ കണ്ടത് ഈ സുപ്രീം കോടതിയിൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ ഐക്യരാഷ്ട്രസഭയുടെ കേസ് കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഭരണകൂടം നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമുക്ക് അനുകൂലമായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം അള്ളാഹു വിജയിപ്പിക്കട്ടെ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട് ഈ വാലിമ്യങ്ങളൊക്കെ ഈ പരാജയപ്പെടുന്ന ഒരു ദിവസം ഉണ്ടാകും അള്ളാഹു അത് എളുപ്പമാക്കി തെരുമാനാകട്ടെ എത്രയും പെട്ടെന്ന് ഈ ക്രൂരന്മാരായ ഭരണാധികാരികളുടെ ഷെറില് നിന്ന് അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദാ ചെയ്യണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സുബീ നിസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ എഴുന്നേറ്റ് ഇപ്പോൾ അഞ്ചര അഞ്ചേകാലൊക്കെ ബാങ്ക് കുറേ സമയമുണ്ട് അതുകൊണ്ട് എഴുന്നേറ്റ് നിന്നു എല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയണം പഠിച്ചവനോട് ഒതുവനി അസ്തജിബിലേക്കും അള്ളാഹു നമ്മളെ കേൾക്കും അള്ളാഹു താലം നമുക്ക് തോഫി ചെയ്യട്ടെ ദോഷങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ എല്ലാ ഹറാമിയത്തിൽ നിന്നും മാറി നിൽക്കാൻ നല്ല മനുഷ്യനായി ജീവിച്ച് നല്ല നിലയ്ക്ക് മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫി ഒക്കെ ചെയ്യട്ടെ ഇൻഷാള്ള എല്ലാവരും ദ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യുന്നു അസ്സലാ വൈകു വ